പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഒരു സുദിനം കൂടി നമുക്ക് നൽകിയതിന് കർത്താവായി യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രാർത്ഥന കൂട്ടായ്മയെ സമർപ്പിക്കാം. ദൈവമായ ഈശോയെ, ഞങ്ങളെയും ഈ പ്രാർത്ഥന കൂട്ടായ്മ കാണുന്ന എല്ലാ മക്കളെയും, അവരുടെ കുടുംബങ്ങളെയും, സ്വന്തം ബന്ധുമിത്രാദികളെയും, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർമ്മചൊരിയണമേ, അനുഗ്രഹിക്കണമേ. തൻ്റെ നാമത്തിൽ രണ്ടു മൂന്ന് പേർ കൂടുന്നെടുത്ത് അവരുടെ മധ്യത്തിൽ താനുണ്ടായിരിക്കുമെന്നരിൽ ചെയ്ത ഈശ്വനാഥ, സത്യമായും അങ്ങ് ഈ കൂട്ടായ്മയിൽ ആഗതനാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഹൃദയത്തിൽ ഏറ്റുപറയുകയും ചെയ്യുന്നു. യേശുനാഥ, അവിടുത്തെ സാന്നിധ്യം അറിയിച്ചതുപോലെ പരിശുദ്ധ മാതാവിനെയും ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഉണ്ണി യേശുവിനെ കൈകളിൽ വഹിച്ച പരിശുദ്ധ മാതാവെ, ഞങ്ങൾ അമ്മയുടെ സാന്നിധ്യത്തെ ഉൾക്കൊള്ളുന്നു. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ നിയോഗങ്ങളെ, ആവശ്യങ്ങളെ ഓർത്തെടുക്കാം. നമ്മുടെ ഇന്നത്തെ ദിനത്തെ കർത്താവിൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. അവിടുന്ന് നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ മറ്റൊന്നിനെയും ഭയപ്പെടാനില്ല. ശക്തമായ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സുരക്ഷിതരായിരിക്കും. യേശുനാഥ, ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും വിശദീകരിക്കണമേ. വിശ്വാസത്തോടെയുള്ള ആത്മാർത്ഥമായ പ്രവൃത്തികൾക്കായി ഞങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ പലപ്പോഴും കാലിടറുന്ന അവസ്ഥകൾ ഉണ്ടാകുമ്പോൾ താങ്ങും തണലുമായി ഈശ്വനാഥ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള കഴിവോ അറിവോ മഹത്വമോ ഇല്ലല്ലോ യേശുവേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലുള്ള വിചാരങ്ങളെ വിവേചിച്ചറിയാനുള്ള കഴിവുള്ള ദൈവമാണെന്ന് ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ബലഹീനമായ വിചാരവികാരങ്ങളെ നൈർമല്യമുള്ളതാക്കി മാറ്റണമേ. ഞങ്ങൾ നടന്നു പോകാനിരിക്കുന്ന വഴിത്താഴകളെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ പലതരം തൊഴിലിൽ ഏർപ്പെടുന്നവരുണ്ട്. അപകടകരമായ ജോലികൾ ചെയ്യുന്നവരുണ്ട്. അവരുടെ തൊഴിൽ മേഖലയെ അനുഗ്രഹിക്കണമേ. യാതൊരു അപകടവും കൂടാതെ അവരെ വഴി നടത്തണമേ. ഈശോ അപ്പ, ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയിലും അവിടുന്ന് ഇടപെടണമേ. ഈശോനാഥ, ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ നാനാവിധ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. അവരിൽ പലരും പലതരത്തിലുള്ളവരാണ്. ജോലി ചെയ്യുന്ന കുടുംബനാഥൻ, ജോലി ചെയ്യുന്ന കുടുംബനാഥ, പഠിക്കുന്ന മക്കൾ, മാതാപിതാക്കൾ, എല്ലാവരെയും അങ്ങ് ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം പരിഗണിക്കണമേ. ഇന്നത്തെ ലോകം മ്ലേച്ഛതയിലും ആപൽക്കരമായ തിന്മയിലും ആണ്ടുപോയിരിക്കുന്നു. സാത്താൻ ദൈവമക്കളെ നോട്ടമിടുന്നു. കർത്താവെ, മക്കൾ വഴിതെറ്റിപ്പോകാതെ മാതാപിതാക്കളോട് അനുസരണപൂർവ്വം പെരുമാറാനുള്ള ബുദ്ധിയും വിവേകവും അവിടുന്ന് നൽകണമേ. മദ്യപാനം, മയക്കുമരുന്ന്, ചീത്ത കൂട്ടുകെട്ടുകൾ എന്നിൽ നിന്നും അവരെ സംരക്ഷിക്കുവാൻ പ്രത്യേകമായി ഞങ്ങൾ അങ്ങയോട് യാചിക്കുന്നു, അപേക്ഷിക്കുന്നു. അവരെ നേർവഴിക്ക് നടത്തുവാനുള്ള കൃപ അവർക്ക് പ്രദാനം ചെയ്യണമേ. തെറ്റായ ബന്ധനങ്ങളിൽ ചെന്ന് ചാടുന്ന യുവതി യുവാക്കളെ പ്രത്യേകം ഓർക്കുന്നു. വിചാരങ്ങളെക്കാൾ വികാരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഇന്നത്തെ യുവതലമുറയെ യേശു അപ്പ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നു. അവരെ നേർവഴിക്ക് നടത്തുവാൻ മാനസാന്തരം നൽകി അനുഗ്രഹിക്കണമേ. പ്രായമായ മാതാപിതാക്കളെ, ഉപേക്ഷിച്ചു പോകുന്ന മക്കൾ വർദ്ധിച്ചു വരുന്ന കാലമാണിത്. ചോര നേരാക്കി മക്കളെ പഠിപ്പിച്ച് നല്ല നിലയിലാക്കിയ മാതാപിതാക്കളെ, ആൾക്കൂട്ടത്തിൽ കാണുന്ന അപരിചിതരെ പോലെ ഉപേക്ഷിച്ചു പോകുന്ന മക്കൾ, അവരുടെ മനസ്സിനെ തൊടണമേ. യേശു അപ്പ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിരവധിയാണ്. വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കാത്ത എത്രയോ മക്കളെ കാണാം. അവർക്ക് യോജിച്ച പങ്കാളിയെ കാണിച്ചു കൊടുക്കണമേ. മക്കളില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാർ ഈ കൂട്ടായ്മയിലുണ്ട്. അവരെ അനുഗ്രഹിക്കണമേ. ഉദരഫലം കർത്താവിൻ്റെ ദാനമാണല്ലോ. ആ മക്കളെ അനുതാപപൂർവ്വം കടാക്ഷിക്കണമേ. രോഗികളായി കഴിയുന്നവർ ഈ കൂട്ടായ്മയിലുള്ള ദയ കാണുന്നു. വൈദ്യനാം വൈദ്യനായ യേശുനാഥ, അവരുടെ രോഗാവസ്ഥയെ സൗഖ്യമാക്കി മാറ്റണമേ. രക്തസ്രാവക്കാരിയ സ്ത്രീയെ സൗഖ്യപ്പെടുത്തിയ അവരെ ബദിരരെ, കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തിയ ബലവാനായ ദൈവമേ, ഈ രോഗികളായ മക്കളെ തൊടണമേ. ക്യാൻസർ, ഹൃദ്രോഗം, അൾസർ, ലിവർ, കിഡ്നി, മറ്റു മാരക രോഗങ്ങളാൽ പലരും കഷ്ടപ്പെടുന്നതായി കാണുന്നു. അപ്പോൾ അവരെ തൊടണമേ, അനുഗ്രഹിക്കണമേ. ജോലിയില്ലാതെ അലയുന്ന അനേകം മക്കളെ കാണുന്നു. അവർക്ക് അവരുടെ യോഗ്യതകൾക്കനുസരിച്ചുള്ള ജോലി നൽകി അനുഗ്രഹിക്കണമേ. സ്ഥാനകയറ്റം ലഭിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന കുരുക്കുകളെ അഴിക്കണമേ. ജോലി മേഖലയെ അനുഗ്രഹിക്കണമേ നാഥ. കടബാധ്യതയാൽ തകർന്ന പല കുടുംബങ്ങളെയും ഈ കൂട്ടായ്മയിൽ കാണുന്നു. അവരുടെ കടങ്ങൾ ഇളച്ചു നൽകണമേ.
സാമ്പത്തിക മേഖലയെ പുഷ്ടിപ്പെടുത്തണമേ, ആശീർവദിക്കണമേ. വ്യാപാര സ്ഥാപനങ്ങളെ അനുഗ്രഹിക്കണമേ, തൊഴിൽ മേഖലയെ ആശീർവദിക്കണമേ. വിദേശത്ത് ജോലിക്കായി ശ്രമിക്കുന്ന അനേകം യുവതി യുവാക്കളെ ഈ കൂട്ടായ്മയിൽ കാണുന്നു. അവരുടെ വിസ തടസ്സങ്ങളെ, സാമ്പത്തിക തടസ്സങ്ങളെ മാറ്റി അനുഗ്രഹിക്കണമേ. പലതവണ OET, IELTS, TOEFL തുടങ്ങിയ പരീക്ഷകൾ എഴുതി പരാജയപ്പെട്ട മക്കളെ ഈ പ്രാർത്ഥനയിൽ കാണുന്നു. അവരുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. വിജയം നൽകിയവരെ ക്രിസ്തുവിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ കൂട്ടായ്മയിലെ അമ്മ മാതാവേ, ഞങ്ങളെ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ ഓരോ പ്രവൃത്തിയെയും അനുഗ്രഹിക്കുവാൻ ഈശ്വനാഥന് മുമ്പിൽ മധ്യസ്ഥയായി നിലകൊള്ളുന്ന തമ്പുരാൻ്റെ പുണ്യജനനെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു. കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ നടത്തിയ ഇടപെടൽ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. വേണ്ട സമയത്ത് തക്ക ഇടങ്ങളിൽ അമ്മ ഇടപെടുന്ന മധ്യസ്ഥ രാജ്ഞിയാണ്. അവൻ പറയുന്നത് പോലെ ചെവിൻ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെ അമ്മയുടെ ആവശ്യങ്ങളാണെന്ന് അംഗീകരിച്ച് ഇടപെടണമേ. ഞങ്ങളുടെ ഓരോ പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അമ്മ അനുഗ്രഹിക്കുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗങ്ങളെ ഇവിടെ നമുക്ക് നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് അല്പനേരം പ്രാർത്ഥിക്കാം. മാതാവേ, ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗങ്ങൾ മാതാവേ അവിടുത്തെ തിരുകുമാരൻ്റെ തിരുഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങൾക്കായിട്ട് ഇടപെടണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളെ ഞങ്ങളെക്കാൾ മുൻപേ അറിയുന്ന ഈശ്വനാഥൻ പഠിപ്പിച്ച പ്രാർത്ഥന ഞങ്ങളെല്ലാവരും കൂടി ഇപ്പോൾ ചൊല്ലുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ തിരുത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളെ ഞങ്ങൾക്കൊപ്പം അമ്മയും വരണമേ. ഞങ്ങളെ നേർവഴി കാട്ടി നയിക്കുവാനായിട്ട് അമ്മയോട് ഞങ്ങൾ പ്രത്യേകം യാചിക്കുന്നു. ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തന മേഖലകളെ, ഞങ്ങൾ ഇടപെടുന്ന വ്യക്തികളെ അമ്മയെ തൊടണമേ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. ഹാലേലുയ, ഹാലേലുയ, സ്തോത്രം, സ്തോത്രം, ഹാലേലുയ, ഹാലേലുയ, ഹാലേലുയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആമേൻ.